പതിനേഴ് വർഷത്തിന് ശേഷം വീണ്ടും T20 ലോകകപ്പ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ താരങ്ങളും ആരാധകരും അത് ആഘോഷമാക്കി. T20 ലോകകപ്പ് നേടി ഇന്ത്യൻ ടീമിന് ഡൽഹിക്ക് പുറമെ മുംബൈയിലും ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. താരങ്ങളെ ആദരിക്കാൻ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടത്തിയ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ടീം അംഗങ്ങൾ മുംബൈ നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയം വരെ ഗംഭീര റോഡ് ഷോ നടത്തിയപ്പോൾ സ്വീകരിക്കാൻ റോഡിനിരുവശവും തടിച്ചുകൂടിയത് 10,000-ക്കണക്കിന് ആരാധകരാണ്. വിക്ടറി പരേഡ് തീരുമാനിച്ചിരുന്ന മുംബൈ മഹാനഗരം അക്ഷരാർത്ഥത്തിൽ ക്രിക്കറ്റ് പ്രേമികൾ കൈയടക്കിയ അവസ്ഥയിലായിരുന്നു. മുംബൈ നഗരത്തെ നിശ്ചലമാക്കിക്കൊണ്ടാണ് റോഡ് ഷോ കടന്നുപോയത്. കനത്ത മഴയെ പോലും അവഗണിച്ചാണ് പ്രിയ താരങ്ങളെ കാണാൻ ക്രിക്കറ്റ് ആരാധകർ കാത്തുനിന്നത്. തങ്ങളുടെ ഇഷ്ടതാരങ്ങളെ ഒരു നോക്കു കാണാൻ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ റോഡിന്റെ ഇരുവശവും സ്ഥാനമുറപ്പിച്ച ആരാധകർക്ക് സ്വപ്ന സാഫല്യം. ഓപ്പൺ ബസിൽ കപ്പുയർത്തിയും ആർത്തുവിളിച്ചും താരങ്ങൾ സ്വപ്ന നേട്ടം ആഘോഷിച്ചപ്പോൾ ആരാധകരും ഏറ്റുപിടിച്ചു. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും മറൈൻ ഡ്രൈവിലെ ആയിരക്കണക്കിന് ആരാധകരെ സാക്ഷിയാക്കി ട്രോഫി ഉയർത്തി ആർത്തുവിളിച്ചത് ആരാധകർക്ക് ആവേശമായി. ആരാധകരുടെ ആവേശ കൊടുങ്കാറ്റിൽ അമ്പരന്ന് നിന്ന രോഹിത് ശർമ്മയും കോച്ച് രാഹുൽ ദ്രാവിഡും പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിട്ട ദൃശ്യങ്ങളും പുറത്തുവന്നു. സൂര്യകുമാർ യാദവ് മറൈൻ ഡ്രൈവിലെ ആരാധകരോട് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും പേരുകൾ ഉറക്കെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. വിരാട് കോഹ്ലിക്ക് T20 ലോകകപ്പ് ട്രോഫി ഹാർദിക് പാണ്ഡെ കൈമാറുന്നത് കണ്ട് ആവേശഭരിതരായ ആരാധകർ ഇന്ത്യ ഇന്ത്യ എന്ന് ഉറക്കെ വിളിച്ചു. വൈകിട്ട് 5 മണിക്ക് തുടങ്ങുമെന്നറിയിച്ച വിക്ടറി മാർച്ച് കനത്ത മഴയും ആരാധക തിരക്കും കാരണം തുടങ്ങാൻ 7 മണിയായി. BCCI സെക്രട്ടറി ജയ്ഷായും വൈസ് പ്രസിഡന്റ് രാജേഷ് ശുക്ലയും കളിക്കാർക്കൊപ്പം ടീം ബസ്സിലുണ്ടായിരുന്നു. വിക്ടറി മാർച്ചിന് ശേഷം ആരാധകരെ കൊണ്ടു നിറഞ്ഞ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ലോകകപ്പ് താരങ്ങളെ ആദരിച്ചു. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.